ഹലോ ഓൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് സോ ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ എൻറ്റയർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തായിരുന്നു കുറച്ച് ന്യൂമറിക്കൽ പാട്ടും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് അതുപോലെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിലബസിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല നമുക്ക് ഇന്നും ഈ ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും എന്തൊക്കെ പറയാനുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ നമ്മൾ ഓൾറെഡി സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ എസ് ടിയിൽ പഠിച്ചിട്ടുണ്ട് അതിൽ ഓൾറെഡി നിങ്ങൾ മോസ്ഫെറ്റിൻ്റെ ജനറൽ കോൺസെപ്റ്റുകളൊക്കെ ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്ക് നമുക്ക് ഫസ്റ്റത്തെ രണ്ട് വീഡിയോസായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മോസ്ഫെറ്റ് സർക്യൂട്ട് അറ്റ് ഡി സി ആസ് ആൻ ആംപ്ലിഫയർ ആൻഡ് ബയാസിങ് ഓഫ് ഡിസ്ക്രീറ്റ് മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് അപ്പോൾ മോസ്ഫെറ്റ് സർക്യൂട്ട് അറ്റ് ഡി സി എന്നുള്ള സെയിം ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എസ് എസ് ടിയിൽ കാണാം അതേ ടോപ്പിക്ക് തന്നെ നമ്മുടെ സർക്യൂട്ട്സിലും റിപ്പീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അത് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനമാണ് മോസ്ഫെറ്റ് സർക്യൂട്ട് അറ്റ് ഡി സി എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മോസ്ഫെറ്റ് ആസ് ആൻ ആംപ്ലിഫയർ എന്നുള്ള ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എസ് എസ് ടിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല എന്തായാലും ഞാൻ മോസ്ഫെറ്റിൻ്റെ ഒരു ജനറൽ കോൺസെപ്റ്റ് ഒരു പത്ത് മിനിറ്റിൽ ഞാൻ എന്താണ് എന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ മോസ്ഫെറ്റിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്നും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ മോസ്ഫെറ്റ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എഫ് ഇ ടി എന്ന് അറിയണം എഫ് ഇ ടിയും ബി ജി ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് അറിയണം അപ്പോൾ നമുക്ക് നോക്കാം നോട്ട്സ് നോക്കാം

വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എഫ് ഇ അപ്പോൾ ഒന്ന് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസും ഒന്ന് കറണ്ട് കൺട്രോൾ ഡിവൈസും ആണ് ഇത് തന്നെയാണ് ബേസിക്കലി ഒരു ബി ജെ ടിയും എഫ് എ തമ്മിലുള്ള ഫണ്ടമെൻറ്റൽ ഡിഫറൻസ് സോ നമുക്ക് പറയാം ദിസ് ദിസ് ഇസ് പ്രോബ്ലി ദ ബിഗസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബി ജെ ടി ആൻഡ് എഫ് ഇ ടി അപ്പോൾ ക്ലിയർ ആണ് നമ്മൾ ഇതുവരെ പഠിച്ച കറണ്ട് കൺട്രോൾ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് വോൾട്ടേജ് കൺട്രോൾ ആണ് സോ ദെർ ആർ ടു ടൈപ്സ് ഓഫ് എഫ്ഇ ടി ബേസിക്കലി ജേഫെറ്റ് ആൻഡ് മോസ്ഫെറ്റ് എന്താണ് ജേഫെറ്റ് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററാണ് ജേഫെറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ആണ് മോസ്ഫെറ്റ് അപ്പോൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഏതാ മോസ്ഫെറ്റ് അല്ലേ സോ എന്താണ് മോസ്ഫെറ്റ് മോസ്ഫെറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം മെറ്റൽ ഓക്സൈഡ് സിലിക്കൺ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നും രണ്ട് രീതിയിൽ നമുക്ക് മോസ്ഫെറ്റിനെ പറയാം ഓക്കെ അപ്പോൾ മോസ്ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് മോസ്ഫെറ്റിനെ ക്ലാസിഫൈ ചെയ്യാം അതിലൊന്നാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഒന്നാണ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ ഡി മോസ്ഫെറ്റ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ ഇ മോസ്ഫെറ്റ് രണ്ട് തമ്മിലുള്ള ഫണ്ടമെൻറ്റൽ ഡിഫറൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ദ ഡി മോസ്ഫെറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ബോദ്ദി ഡിപ്ലീഷൻ മോഡ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോഡ് ഫോർ ദിസ് റീസൺ എ ഡി മോസ്ഫെറ്റ് ഈസ് സംംസ് കോൾഡ് ഡിപ്ലീഷൻ ഓർ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് അപ്പോൾ ഒരേപോലെ ഡി മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ ഒരേപോലെ ഇതിൽ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യും ഒന്ന് ഡിപ്ലീഷൻ മോഡും ഒന്ന് എൻഹാൻസ്മെൻറ്റ് മോഡും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഡിപ്ലീഷൻ ബാർ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്വെറ്റ് എന്നും നമ്മൾ എന്തിനാ പറയാറുണ്ട് ഡി മോസ്ഫെറ്റിനെ പറയാറുണ്ട് വാട്ട് എബോട്ട് ഇ മോസ്ഫെറ്റ് ഇ മോസ്ഫെറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺലി ഇൻ എൻഹാൻസ്മെൻറ്റ് മോഡ് എൻഹാൻസ്മെൻറ്റ് മോഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മോസ്വെറ്റാണ് ഇ മോസ്ഫെറ്റ് അപ്പോൾ എന്താണ് എൻഹാൻസ്മെൻറ്റ് ഡിപ്ലീഷനൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഓർത്ത് വെക്കുക ഒരേ ഒരു മോഡ് എൻഹാൻസ്മെൻറ്റ് മോഡിലുള്ളത് എൻഹാൻസ്മെൻറ്റ് മോഡാണ് രണ്ട് മോഡാണ് ഡി മോസ്ഫെറ്റിലുള്ളത് അത് എൻഹാൻസ്മെൻറ് മോഡും അതുപോലെ ഡിപ്ലീഷൻ മോഡും ഓക്കെ അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും കൺസ്ട്രക്ഷൻ നോക്കാം മോസ്ഫെറ്റിൻ്റെ അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡി മോസ്ഫെറ്റാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന എൻ ചാനൽ ഡി മോസ്ഫെറ്റാണ് പി ചാനൽ ഡി മോസ്ഫെറ്റും പോസിബിളാണ് അല്ലേ പി ചാനൽ എന്ന് പറഞ്ഞാൽ ആകെ വരുന്ന ഡിഫറൻസ് ഡിഫറൻസിൽ എന്തിനും പിന്നെയും നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ മൊത്തം ഒരു എൻ ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പി ചാനലും വരുന്നുണ്ട് അല്ലേ സോ മൂന്ന് ടെർമിനലാണ് ബേസിക്കലി നമ്മളൊരു മോസ്വെറ്റിൽ യൂസ് ചെയ്യുക അതിൽ ഒരു ടെർമിനലാണ് ഗേറ്റ് ഒരു ടെർമിനലാണ് ഡ്രെയിൻ ഒരു ടെർമിനലാണ് സോഴ്സ് അല്ലേ ഈ ഗേറ്റും സബ്ട്രേറ്റും ഇൻറ്റേർണലി കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മളിതിനൊരു അഡീഷണൽ ടെർമിനലായിട്ട് പറയാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫെറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിയാം ഫെറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും ഈ കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് ആണ് ഗേറ്റ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓർഡിനറി പൈപ്പ് ഇല്ലേ അത് നമ്മൾ ബേസിക്കലി എന്താണ് ഒരു മോസ്ഫെറ്റിൻ്റെ കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു എഫ് ഇ ടിൻ്റെ കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഗേറ്റ് ടെർമിനലിന് പകരം നമ്മൾ നമ്മുടെ ടാപ്പ് കൺസ്ട്രീയ്യാണ് സോഴ്സ് ആയിട്ട് നമ്മൾ ടാങ്ക് ഡ്രെയിൻ ആയിട്ട് നമ്മൾ ബക്കറ്റ് കാണിച്ചിട്ടാണ് അപ്പോൾ ബക്കറ്റിലേക്ക് നമ്മൾ ടാപ്പ് ടാങ്കിൽ നിന്ന് വാട്ടറിനെത്തിക്കുകയാണ് അപ്പോൾ ആ ബക്കറ്റിലേക്ക് എത്ര ഫോൾസിൽ വാട്ടർ ഫ്ലോ വേണമെന്ന് തീരുമാനിക്കുക നമ്മൾ ടാപ്പാണ് അല്ലേ അപ്പോൾ ടാപ്പ് കൂട്ടുന്നതിനും കുറ കുറയുന്നതിനനുസരിച്ച് വാട്ടർ ഫ്ലോൻ്റെ ലെവൽ കൂടുകയും കുറയും ചെയ്യും ഇതേ കോൺസെപ്റ്റാണ് ബേസിക്കലി നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത് ഒരു എഫ് ഫെഫിറ്റിൽ യൂസ് ചെയ്യുന്നത് സോ ഞാനിവിടെ ഗേറ്റ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള കറണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാം ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ ഈ പി ചാനൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവുന്ന ഒരു മൊമെൻറ്റിൽ ഈ സോഴ്സ് ടു ഡ്രെയിൻ കറണ്ട് ഫ്ലോ കംപ്ലീറ്റ്ലി എന്താവും സ്റ്റോപ്പ് ആവും അപ്പോൾ വളരെ ക്ലിയർ ആണ് നമ്മൾ കൊടുക്കുന്ന ഗേറ്റ് വോൾട്ടേജിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡ്രെയിൻ ടു സോഴ്സ് സോഴ്സ് ടു ഡ്രെയിൻ കറണ്ട് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാം ഇതാണ് ബേസിക്കലി നമ്മൾ ഫെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഡിപ്ലീഷൻ മോസ്വെറ്റ് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഡിപ്ലീഷൻ മോസ്വെറ്റ് വരുന്നത് എൻഹാൻസ്മെൻറ്റ് മോസ്വെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും എൻ ചാനലും പി ചാനലും ഉണ്ട് എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് അല്ലേ ഈ ഒരു റീജിയൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒറ്റ മോഡ് ഓഫ് ഓപ്പറേഷൻ ഉള്ളു അത് എൻഹാൻസ്മെൻറ്റ് മോഡാണ് ഗേറ്റ് നിങ്ങൾ നോക്കുക ഡ്രെയിൻ സോഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി എൻഹാൻസ്മെൻറ്റ് മോഡിൻ്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഡിപ്ലീഷൻ മോസ്പെറ്റ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം ഇതാണ് ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഇതാണ് സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ അപ്പോൾ നിങ്ങൾ നോക്ക് നമുക്ക് ഓൾറെഡി അറിയാം ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് എന്നുള്ള മൂന്ന് ടെർമിനലുള്ളത് അതിന് പുറമെ ഇൻറ്റേർണലി കണക്ട് ആയിട്ടുള്ള സെപ്പറേറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റിന് ഒന്നെങ്കിൽ സെപ്പറേറ്റ് കോമ്പഡൻറ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇത് സോഴ്സ് ആയിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിട്ടും നമുക്ക് വരയ്ക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിമ്പിള് വരയ്ക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സിമ്പിളാണ് ബേസിക്കലി അപ്പോൾ ഞാൻ നോർമലി ആദ്യം എൻ്റെ ഗേറ്റ് മാർക്ക് ചെയ്യും പിന്നെ ബേസിക്കലി എന്ത് ചെയ്യും ഡ്രെയിൻ സോഴ്സ് ഈ ഒരു കമ്പോഡറിനെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്വെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് പി ചാനൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക പി ചാനലാണെങ്കിൽ വരുന്ന ആകെ വ്യത്യാസം ഇതിൻ്റെ ആരോ ഹെഡിൽ വരുന്ന ഡിഫറൻസ് ആണ് സപറേറ്റിൻ്റെ ആരോ നിങ്ങൾ നോക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പി എൻ പി എൻ പി എൻ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്ന പോലെ തന്നെയാണ് എൻ ചാനൽ ഡി മോസ്പെറ്റും പി ചാനൽ ഡി മോസ്പെറ്റും നമ്മളുടെ ഡിഫറൻസ് അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി നിങ്ങളിവിടെ നോക്കുക ഇത് എനും ഇത് പിയും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിമ്പിൾ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് എൻഹാൻസ്മെൻറ്റ് മോസ്പെറ്റ് വരയ്ക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റ് മോസ്പെറ്റ് പോസിബിളാണ് എൻ ചാനൽ ഇ മോസ്പെറ്റും പി ചാനൽ ഇ മോസ്വെറ്റും അപ്പോൾ രണ്ടിൻ്റെയും സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒറ്റ ഡിഫറൻസ് എവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു സിംഗിൾ കോമ്പോണൻ്റ് ആയിട്ടാണ് ഈ ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ ആ ലൈനെ നമ്മൾ മൂന്നായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനെയാണ് ബേസിക്കലി ഈ മോസ്വെറ്റിൻ്റെ സിമ്പിൾ എൻ ചാനലിൻ്റെ ആരോ ഹെഡ് നിങ്ങൾ നോക്കുക എൻ ചാനലിൻ്റെ ആരോ ഹെഡ് വരുന്നത് സോഴ്സിൽ നിന്ന് ഗേറ്റിലേക്കാണ് ആരോ വരുന്നത് നേരെ തിരിച്ചാണെങ്കിൽ ഗേറ്റിൽ നിന്ന് സോഴ്സിലേക്കാണ് ആരോ ഹെഡ് ഫോക്കസ് അത് പി ചാനൽ മോസ്ഫെറ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി മോസ്ഫെറ്റിനെ കുറിച്ച് നമുക്ക് ഫണ്ടമെൻറ്റലായിട്ട് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് സോ ഹൗ ടു ഡിസൈൻ എ മോസ്ഫെറ്റ് ആംപ്ലിഫയർ ഒരു മോസ്ഫെറ്റ് ആംപ്ലിഫയർ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു മോസ്ഫെറ്റ് ആംപ്ലിഫയർ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി നമ്മൾ ബയാസിങ് സർക്യൂട്ട് പഠിക്കണം പക്ഷേ ബയാസിങ് സർക്യൂട്ടിൻ്റെയൊക്കെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എഫ് ഇ ടി ബി ജെ ടിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് അടുത്ത സെഷനായിട്ടാണ് ബയാസിങ് സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് ആംപ്ലിഫയറിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു മോസ്റ്റ് ആംപ്ലിഫയറിൽ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന ഒരു ബയാസിങ് എന്ന് പറയുന്നത് ഏതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് നമ്മൾ ബി ജെ ടിയിൽ പഠിച്ച പോലെ തന്നെ ഒരു അറേഞ്ച്മെൻറ്റാണ് എഫ് ഇ ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കുക എന്ന് വെക്കുകയാണെങ്കിൽ ഒരു ബേസിക് എഫ്ഇ ടി എടുക്കും സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സോഴ്സ് റെസിസ്റ്റൻസ് വരയ്ക്കും ഡ്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രെയിൻ റെസിസ്റ്റൻസ് വരയ്ക്കും ആർ വൺ ആർ ടു എന്നുള്ള റെസിസ്റ്റേഴ്സ് നമ്മളിവിടെ ഇൻറ്റർണൽ വരയ്ക്കും ആർ വൺ ആർ ടു ഇങ്ങനെ തന്നെയാണല്ലോ ബേസിക്കലി നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റ് വരയ്ക്കാം വി സി സിക്ക് വരാൻ നമുക്ക് വി ഡി ഡിന്ന് വരയ്ക്കാം ഈ രീതിയിലാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൽ എടുക്കുന്നത് ബയാസിംഗ് സർക്യൂട്ട് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാം ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള മോസ്ഫെറ്റ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ട്രക്ചർ നോക്കുക സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം

പിന്നെ വരുന്നത് അഡീഷണലി ഒരു രണ്ട് കപ്പ്ലിംഗ് കപ്പാസിറ്റീസാണ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വരച്ചു തരാം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഡിപ്ലീഷൻ മോസ്പെറ്റാണ് എൻഹാൻസ്മെൻറ്റ് മോസ്പെറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ആയിക്കോട്ടെ സിമ്പിൾ ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് ടെർമിനൽ വരും ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് അല്ലേ സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം സോഴ്സ് ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് വരയ്ക്കുകയാണ് ഈ റെസിസ്റ്റൻസ് നമുക്ക് ആർ എസ് എന്ന് പറയാം അതുപോലെ ഡ്രെയിൻ ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു റെസിസ്റ്റൻസ് വരയ്ക്കാണ് ഈ റെസിസ്റ്റൻസിന് ഞാൻ ആർ ഡി എന്ന് പറയാം പിന്നെ അഡീഷണലി രണ്ട് റെസിസ്റ്റൻസുകൾ ഇൻപുട്ടിൽ വരും ഇത് ഫസ്റ്റ് റെസിസ്റ്റൻസും ഇത് സെക്കൻഡ് റെസിസ്റ്റൻസും ഇതിനെ നമുക്ക് ആർ വൺ ആർ ടൂ എന്ന് പറയാം അല്ലെങ്കിൽ ആർ ജി വൺ ആർ ജി ടു എന്ന് പറയാം ഓക്കെ ഇതിന് പുറമെ അഡീഷണലി ഞാൻ ഇൻപുട്ടിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട് ഇതിനെ നമുക്ക് സി വൺ എന്ന് പറയാം ഇതിലേക്കാണ് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് വി എന്ന് പറയാം ഔട്ട്പുട്ടിൽ പുട്ടിൽ എനിക്ക് ഒരു കപ്പിളിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് അതിന് നമുക്ക് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഫൈനലി എനിക്ക് ഔട്ട്പുട്ടിൽ ഒരു ലോഡ് റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഈ ലോഡ് റെസിസ്റ്റൻസിന് നമുക്ക് ആർ എൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ഈ ലോഡ് റെസിസ്റ്റൻറ്റ് അക്രോസ് ആയിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കുക ഇത് നമുക്ക് വി ഔട്ട് എന്ന് റെപ്പ്രസെൻറ്റ് ചെയ്യാം മൊത്തം നമ്മുടെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന പ്ലസ് വി ഡി ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ഇതുപോലെ കോമൺ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് വരുന്ന വോൾട്ടേജുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ജി എന്നുള്ളത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കണക്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻബിറ്റീവിനായിട്ട് ഈ ഡ്രെയിനും സോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് നമുക്ക് വി ജി എസ് റെപ്രസെന്റ് ചെയ്യാം ഗേറ്റിനും സോഴ്സിനും അല്ലേ ഡ്രെയിനും സോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് നമുക്ക് വി ഡി എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ജനറൽ കേസിൽ നമുക്ക് വി ജി എസും വി ഡി എസും കണ്ടുപിടിക്കാൻ അറിയാം വി ജി എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം വി ജി മൈനസ് വി എസ് ആണ് വി ഡി എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ വി ഡി മൈനസ് വി എസ് ആണ് ഇത് നമുക്ക് അറിയാവുന്ന ഒരു കോമൺ ഫോമുലയാണ് ഈ കോമൺ ഫോമുല നമുക്ക് ഡെറവേഷൻ്റെ സമയത്ത് ആവശ്യം വരും അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു മോസ്ഫെറ്റ് ആംബ്ലിഫയറ് ഡിസൈൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മോസ്ഫെറ്റ് ആംബ്ലിഫയറിൻ്റെ അനാലിസിസ് പാർട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മോസ്ഫെറ്റിൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ മോസ്ഫെറ്റ് ആംബ്ലിഫെയറിൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കുറേ പാരമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് വി ഡി ഡി അതുപോലെ ആർ ഡി ആർ ഡി എന്നുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഇതുപോലെ നമുക്ക് ഇനി ഡിറ്റർമൈൻ ചെയ്യാനുള്ള പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ബി ഡി ഡി ആർഡിക്കും പുറമെ വി ജി എസും വി ജി എനിക്ക് കണ്ടുപിടിക്കണം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം വളരെ ഈസിയാണ് വളരെ ഈസി മെ മെത്തേഡിലൂടെ നമുക്കിത് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് ഡിറ്റമിൻ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്ക് നമ്മൾ ബേസിക്കലി ആദ്യം ഡിറ്റമിൻ ചെയ്യുന്നത് വി ഡി ഡി ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടറിയിൽ വി ഡി ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വി ഡി ഡിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതാം വി ഡി ഡി ഇസ് ഈക്വൽ ടു എല്ലാവരും ശ്രദ്ധിക്കണേ നമ്മൾ ബേസിക്കലി ക്രിച്ച് ഓഫ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത് ഡ്രെയിൻ സർക്യൂട്ടറിയിൽ ഞാൻ ക്രിച്ച് ഓഫ് ലോ അപ്ലൈ ആണെങ്കിൽ ബേസിക്കലി ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു പാർട്ടാണ് നമ്മൾ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം അല്ലേ ഈ ഒരു പാർട്ടിൻ്റെ ബേസിലാണ് ഞാൻ ബി ഡി ഡി കണ്ടുപിടിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഒരു ഡ്രെയിൻ ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കിവിടെ എഴുതാം ടോട്ടൽ വോൾട്ടേജ് ആണ് വരിക അല്ലേ അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കിവിടെ കിട്ടും ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ഇതാണ് ഐ ഡി ഇൻ ടു ആർ ഡി ഏതായിരുന്നു ഐ ഡി ഇൻ ആർ ഡി പ്ലസ് പിന്നെ എനിക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എനിക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്നാണ് വി ഡി എസ് പ്ലസ് എനിക്കിനി വരുന്ന വോൾട്ടേജ് ബേസിക്കലി ഇവിടെയാണ് എനിക്ക് വോൾട്ടേജ് വരിക ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് സപ്പോസ് ഐ എസ് ആണെങ്കിൽ ഐ എസ് ഇൻറ്റു ആർ എസ് വരും പക്ഷെ ആക്ച്വലി ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കറൻറ്റ് ഐ എസും ഐ ഡിയും ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ ഡി എന്നുള്ള കറൻറ്റും ഐ എസ് എന്നുള്ള കറൻറ്റും ആക്ച്വലി ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം ഐ എസ് ഇൻ ടു ആർ എസ് പരാമെനിക്ക് വേണമെങ്കിൽ എന്താ എഴുതാം ഐ ഡി ഇൻറ്റു ആർ എസ് എന്ന് എഴുതാം അപ്പോൾ ഞാനിതിന് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് ഞാൻ വി ഡി ഡി കണ്ടുപിടിക്കുകയാണ് വി ഡി ഡി ഈക്വൽ ടു ഐ ഡി എന്നുള്ള പരാമർട്ടിന് കോമൺ ആയിട്ട് പുറത്തിറക്കുകയാണെങ്കിൽ എന്താ വരിക ഇവിടെ ആർ ഡി പ്ലസ് ആർ എസ് വരും പ്ലസ് വി ഡി എസ് വരും യെസ് ഇതിൽ നിന്ന് ഞാൻ ആർ ഡി പ്ലസ് ആർ എസ് കാണുകയാണെങ്കിൽ എന്താണ് വരിക ആർ ഡി പ്ലസ് ആർ എസ് കാണുകയാണെങ്കിൽ വി ഡി ഡി മൈനസ് വി ഡി എസ് ഡിവൈഡഡ് ബൈ ഐ ഡി വരും അല്ലെങ്കിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കാണ് ആർ ഡി കണ്ടുപിടിക്കുകയാണ് ആർ ഡി എന്താ വരിക വി ഡി ഡി മൈനസ് വി ഡി എസ് ഡിവൈഡഡ് ബൈ ഐ ഡി മൈനസ് ആർ എസ് വരും സോ ലെറ്റസ് പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ ടു ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് മാർക്ക് ചെയ്യുക നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിന് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ യെസ് അപ്പോൾ നമുക്ക് ആർ ഡി ഒന്നും കൂടി എഴുതാം ആർ ഡി എന്താ വരുന്നത് ആക്ച്വലി ആർ ഡി ഈക്വൽ ടു നമുക്കിവിടെ കിട്ടി വി ഡി ഡി മൈനസ് വി ഡി എസ് ഹോൾ ഡിവൈഡ് ബൈ ഐ ഡി മൈനസ് ആർ എസ് എന്ന് കിട്ടി അല്ലേ അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ആർ എസ് കണ്ടിച്ചൂടെ എന്താ ആർ എസ് വരും ആക്ച്വലി വട്ട് ഈസ് ആർ എസ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് ആർ എസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ ആർ എസ് നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ എസ് ആണ് ഐ എസും ഐ ഡിയും ഈക്വൽ ആയതുകൊണ്ട് ഇതിലൂടെ നമ്മൾ ഒഴുകുന്ന കറണ്ട് ഐ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആർ എസ് പറഞ്ഞൂടെ വട്ട് ഇസ് ആർ എസ് ഇയർ ആർ എസ് ഈക്വൽ ടു വി എസ് ഇതിലൂടെ കിട്ടുന്ന വോൾട്ടേജ് വി എസ് ആണ് വി എസ് ബൈ ഐ എസ് ആണ് ആക്ച്വലി വരേണ്ടത് പക്ഷേ എനിക്ക് വി എസ് ബൈ ഐ ഡി എന്ന് എഴുതാം അപ്പോൾ എനിക്ക് ആർ എസ്സിന് പകരം എന്ത് എഴുതാം വി എസ് ബൈ ഐ ഡി എന്ന് എഴുതാം അപ്പോൾ എന്ത് വരും ദർ ഫോർ ആർ ഡി എന്നുള്ളത് എന്ത് വരും നിങ്ങൾ പറയുമോ ദർ ഫോർ നമുക്കറിയാവുന്ന ആയതുകൊണ്ട് നമുക്കിവിടെ ആർ ഡി കണ്ടുപിടിക്കാം ദർ ഫോർ ആർ ഡി ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഡി എസ് ഹോൾ ഡിവൈഡ് ബൈ ഐ ഡി മൈനസ് വി എസ് ബൈ ഐ ഡി എന്ന് കിട്ടും നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും ആർ ഡി ഈക്വൽ ടു വി ഡി ഡി മൈനസ് മൈനസ് കോമണായിട്ട് എടുക്കുകയാണെങ്കിൽ വി ഡി എസ് പ്ലസ് വി എസ് വരും അല്ലേ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും ഹോൾ ഡിവൈഡ് ബൈ ഐ ഡി എന്ന് വരും അപ്പോൾ എങ്ങനെ ആക്ച്വലി വരിക വി ഡി ഡി മൈനസ് വി ഡി എസ് മൈനസ് വി എസ് ബൈ ഐ ഡി എന്നാൽ വരിക മൈനസിന് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്ക് വി ഡി എസ് പ്ലസ് വി എസ് എന്ന് കിട്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എസ് അപ്പോൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ഫോമുല കിട്ടി വി ഡി ഡി മൈനസ് വി ഡി എസ് പ്ലസ് വി എസ് ബൈ ഐ ഡി എന്ന് കിട്ടിയ ആർ ഡിൻ്റെ വാല്യൂ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് ബേസിക്കലി ആർ ഡി അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷനെ ഞാൻ ബേസിക്കലി ഇക്വേഷൻ നമ്പർ ത്രീ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ത്രീൻ്റെ ബേസിലാണ് ഞാൻ ബാക്കി പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ വി ഡി എസ് പ്ലസ് വി എസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം വി ഡി എസ് പ്ലസ് വി എസ് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഓൾറെഡി വി ഡി എസ് എന്താണെന്ന് അറിയാം വാട്ട് ഈസ് വി ഡി എസ് വി ഡി മൈനസ് വി എസ് ആണ് വി ഡി എസ് ഇതിൽ നമുക്ക് വി ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ വരിക വി ഡി എസ് പ്ലസ് വി എസ് ആണ് ആക്ച്വലി എന്ത് വരിക വി ഡി ഇത് നമുക്ക് അറിയേണ്ട കോമൺ കേസാണ് ഇതിനെ നമ്മൾ ബേസിക്കലി ഇക്വേഷൻ നമ്പർ ഫോർ ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം സബ്സ്റ്റ്യൂട്ട് ഫോർ ഇൻ ത്രീ തേർഡ് ഇക്വേഷനിൽ നാലാമത്തെ ഇക്വേഷനായ അതായത് വി ഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി എന്താ വരിക നിങ്ങൾ ശ്രദ്ധിക്കണേ വി ഡി ഡി മൈനസ് വി ഡി എസ് പ്ലസ് വി എസ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വി ഡി എസ് പ്ലസ് വി എസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഈ തേർഡ് പാർട്ടിലുള്ള ഈ വി ഡി എസ് പ്ലസ് വി എസിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം എന്താണ് വി ഡി എസ് പ്ലസ് വി എസ് വി ഡി എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ എന്താ കിട്ടുക ആർ ഡി ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഡി ഡിവൈഡ് ബൈ ഐ ഡിന്ന് കിട്ടും സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ഫൈവ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് ഇക്വേഷൻസ് നമ്മളിപ്പോൾ ഡിറ്റർമൈൻ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു ഇത്രയും പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു നിങ്ങൾ ശ്രദ്ധിക്കാം അവസാനം ഞാൻ ആർ ഡിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്തു അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ വി ഡി ഡിൻ്റെ വാല്യു ഡിറ്റർമൻ ചെയ്തു ഇത് രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പാരാമീറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വി ജി എസും വി ജി ആണ് ഓക്കെ വി ജി എസും വി ജിയും അപ്പോൾ ഓൾറെഡി നമ്മൾ വി ജി എസ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് വി ജി എസ് ആക്ച്വലി വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് വി എസ് ആണ് വി ജി മൈനസ് വി എസ് അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ ഫൈവ് വരെ ഇവിടെ മാർക്ക് ചെയ്തിരുന്നു ഇതിന് മുമ്പ് ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ ബേസിക്കലി എനിക്ക് വി ജി എസ് കിട്ടും എന്താ വി ജി എസ് വരിക വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് വി എസ് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഐ ഐ എസ് ഇൻറ്റു ആർ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്കറിയാം വി നോ ദാറ്റ് ഐ എസ് ഈക്വൽ ടു ഐ ഡി ആണെന്ന് അറിയാം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വി ജി എസ് വി ജി എസ് ഇസ് നത്തിങ് ബട്ട് വി ജി മൈനസ് ഐ ഡി ഇൻ റർ എസ് എന്ന് കിട്ടും അല്ലേ അപ്പം ഇതാണ് ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന വി ഡി എസിൻ്റെ വാല്യൂ വി ഡി എസ് എന്താ വരിക വി ജി മൈനസ് ഐ ഡി ഇൻ ആർ എസ് സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ സിക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം ഇക്വേഷൻ നമ്പർ സിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് ഇനി നമുക്കിവിടെ വി ജി പറയാൻ പറ്റുമോ വി ജി വി ജി ആക്ച്വലി എന്താ വരിക വി ജി വി ജി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും വി ജി വാട്ട് ഈസ് വി ജി ആക്ച്വലി വി ജി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതൊരു ക വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിവിടെ വി ജി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് വി ജി ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുക വി ജി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അറിയാം അല്ലേ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് മൊത്തം സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഡി ഡി ആണ് ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇങ്ങനെയല്ല ആക്ച്വലി വരിക യെസ് ഇതാണ് ആക്ച്വലി എൻ്റെ വി ജി വരിക വി ജി അപ്പോൾ വി ജിയെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി വി ജി ഇസ് നത്തിങ് ബട്ട് വി ഡി ഡി ഇൻ ടു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ നമ്മൾ വി ജി കണ്ടുപിടിച്ചു വി ജി എസ് കണ്ടുപിടിച്ചു വി ജിൻ്റെ നമ്മൾ ഇക്വേഷൻ നമ്പർ സെവൻ ആയിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വി ജി കിട്ടുക വി ജി ഇക്വൽ ടു വി ഡി ഡി ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് കിട്ടും ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വി ജിയും വി ജി എസും കണ്ടുപിടിച്ചു അതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചോ ആർ ഡി ഡിറ്റർമിൻ ചെയ്തു വി ഡി ഡി ഡിറ്റർമിൻ ചെയ്തു എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള മോസ്ഫെറ്റ് ആംബ്ലിഫെയർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് മോസ്പെറ്റ് ആംബ്ലിഫെയേഴ്സിന് പറയാനുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബയാസിങ് സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാം ബയാസിങ് സർക്യൂട്ട് ഡിപ്ലീഷൻ മോസ്ഫെറ്റിനും എൻഹാൻസ്മെൻറ്റ് മോസ്പെറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ബയാസിങ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട് ഓക്കെ താങ്ക്